ഇവിടെ പടക്കക്കടയും കത്തി പെണ്ണിന്റെ കല്യാണം മുടങ്ങുമെന്നോർത്ത് ചങ്കരിഞ്ഞിരിക്കാ പിള്ളേര്. അപ്പോഴും അവന്റെ ഒരു കഥാപ്രസംഗം. ഈ ധാരാവി ധാരാവിന്ന് കേട്ടിട്ടുണ്ടോ? നീ ഊച്ചാളി ഊച്ചാളി കേട്ടിട്ടുണ്ടോ? പരട്ടെ. എന്നെ പണ്ട്ര നാനോ എൻ പേര് സോലല്ല സോല സന്തോഷ് നല്ലാർക്ക് എൻ പേര് എന്നു കേള്. ഉൻ പേര് എന്ന? ഹാസിനി. വഴിക്ക് വീഴാൻ മാത്രം അവിടെ എന്ത് പണ്ടാറാണ്ടായിരുന്നത്? അവിടെ ഒന്നുമില്ല, എനിക്ക് വഴുക്കണമെന്ന് തോന്നി വഴുക്കി. എന്തോന്ന് തോന്നി? എനിക്ക് വഴുക്കണമെന്ന് തോന്നി വഴുക്കി. എനിക്കൊന്ന് വഴുക്കണ്ടേ? മനുഷ്യനെപ്പോഴും വടി പോലെ നടക്കാൻ പറ്റൂ. ഡോക്ടർമാരുടെ ഇടയിലെ ഒരു മാണിക്യമാണ് മേനോൻ ഡോക്ടർ. എന്റെ അച്ഛനാണോ നിങ്ങൾ ചികിത്സിക്കുന്നത്? അതെ. ഉറപ്പാണോ? മേനോൻ ഡോക്ടറെ എനിക്കറിയില്ലേ, എന്താ പ്രശ്നം? അല്ല, എന്റെ അച്ഛനൊരു മൃഗഡോക്ടറാണ്. ഞാൻ കേട്ടത് സത്യാണോ? മധുവൻ എന്നോട് ശരിക്കും ഇഷ്ടാ? പ്രേമം? കുറ്റബോധം കാരണം മാധവൻ ഏതോ യന്ത്രമായി പോയെന്ന് പറഞ്ഞു. ഏത് കമ്പനിയുടെ യന്ത്ര? എനിക്കിട്ട് പാര വെക്കാൻ ശ്രമിച്ച നീ ബാർബർ ഷോപ്പിലെ കട്ടർ കുട്ടപ്പനാണെന്ന് ഞാൻ അമ്മായിയോട് പറഞ്ഞു കൊടുക്കും. പറഞ്ഞോ പറഞ്ഞോ. കട്ടപ്പനെ കള്ളു ഷോപ്പിലെ കറിക്കച്ചവടക്കാരി നാണിയാണ് ഈ ജപ്പാൻ നാണിയെന്ന് ഞാനും പറഞ്ഞു കൊടുക്കും. ബാക്കി രണ്ടുപേരോട് താമസിപ്പിക്കാം അല്ലേ? അല്ല, അത് അന്ന് അയാളാ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. വൃത്തികെട്ടവൻ, പരമ നാറി, സാമദ്രോഹി. അത് പിന്നെ അയാൾ വെറുതെ തമാശക്ക്. തമാശക്ക് എങ്ങനെ ആടുവന്നില്ലാകത്ത്? കുഞ്ഞാമതെ നമസ്കാരമുണ്ട്. എന്ന് മനസ്സിലായില്ലേ? കുട്ടിക്കാലം കൊച്ചമണി. ഒത്തിരി പേരുണ്ടല്ലോ. ഞാനേ തുളസി. തുളസി? തുളസി അല്ല, തുളസി. നന്ദിനി ഏത് ബ്യൂട്ടി പാർലറിലാ പോണേ? ബ്യൂട്ടി പാർലറിലോ? ഞാനോ? എനിക്ക് ആ സ്ഥലത്ത് പോണതന്നെ അലർജിയാ. പിന്നെ നമുക്കുള്ള ഈ സൗന്ദര്യമൊക്കെ പോരെ. അതെ, തമിഴ് പണ്ടേ എന്റെ ഒരു വീക്കിനെ സമാത്തൂനെ. അയാള് പച്ചവെള്ളം പോലെ തമിഴ് പറയുന്ന കേട്ടപ്പോഴേ അയ്യോ എന്റെ കരളങ്ങ് വെള്ളമായി പോയി. പിന്നൊന്നും ആലോചിച്ചില്ല, അയാളുടെ ഞാനങ്ങ് ഒളിച്ചോടി. കുഞ്ഞിനാമേട്ടനെ കാണാൻ ചെത്തായിട്ടുണ്ട്. ഇപ്പൊ കണ്ട ബച്ചേട്ടനെ പോലുണ്ട്. സിനിമാ നടൻ അമിതാഭ് ബച്ചൻ. അമ്മ വീട്ടിൽ വിളിക്കണോ? പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്ന പോലെ ഈ 6 അടി 1.5 ഇഞ്ചിൽ സവാരി കിരികിരി നടത്തും. ഒന്നും രണ്ടുമല്ല, കൊറേ ഉണ്ട്. പല സൈസിൽ പല രീതിയിൽ പെടക്കുന്നതെന്റെ കയ്യിൽ.